നമസ്തേ വേദപുഷ്പത്തിൽ ഇന്ന് നമ്മൾ വീണ്ടും കഴിഞ്ഞ ദിവസത്തെ നക്ഷത്ര സൂക്തം തുടരുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഈ മന്ത്രത്തിൻ്റെയും ഋഷി ഗാർഗ്യഹ ഋഷിയാണ്. തൃഷ്ടുപ്പ് തന്നെയാണ് ഛന്ദസ്. നക്ഷത്രാണി ദേവത. ഞാൻ മന്ത്രം ചൊല്ലാം. ഓം സുഹവമഗ്നേ കൃത്തികാരോഹിണി ചാസ്തു ഭദ്രം മൃഗശിര ശമാർദ്ര പുനർവസു സുനൃതാചാരുപുഷ്യോ ഭാനുരാശ്ലേഷ അയനം മഖാമേ. ഓം സുഹവമഗ്നേ കൃത്തിക രോഹിണി ചാസ്തു ഭദ്രം മൃഗശിര ശമാർദ്ര പുനർവസോ സുനൃതാചാരുപുഷ്യോ ഭാനുരാശ്ലേഷ അയനം മഖാമേ. ഓം സുഹവമഗ്നേ കൃത്തിക രോഹിണി ചാസ്തു ഭദ്രം മൃഗശിര ശമാർദ്ര പുനർവസോ സുനൃതാചാരു പുഷ്യോ ഭാനുരാശ്ലേഷ അയനം മഖാമേ. മന്ത്രത്തിലെ അർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന് അതായിട്ട് നമ്മൾ കാണുന്നത് അഗ്നി എന്നുള്ള ശബ്ദമാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഭഗവാനെ, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഭഗവാനെ. കൃത്തികാരോഹിണീച്ച കാർത്തികാരോഹിണീ നക്ഷത്രങ്ങൾ. സുഹവം അസ്തു സദാ എൻ്റെ വിളിപ്പുറത്ത് ഉണ്ടായിരിക്കട്ടെ. സുഹവം അസ്തു സദാ എൻ്റെ വിളിപ്പുറത്ത് ഉണ്ടായിരിക്കട്ടെ. മൃഗശിര എന്ന് പറയുമ്പോൾ മാർഗശീർഷം എന്നുള്ള പേരാണ് മൃഗശിര എന്ന നക്ഷത്രത്തിൻ്റെ പേര്. അതിന് മലയാളത്തിൽ പേര് എന്ന് പറയുന്നത് മകൈരം നക്ഷത്രം എന്നാണ്. മകൈരം നക്ഷത്രം. അപ്പം മാർഗശീർഷം അഥവാ മകൈരം നക്ഷത്രം ഭദ്രം, എനിക്ക് ഭദ്രതയെ നൽകുന്നതായിരിക്കട്ടെ. അടുത്തത് ആർദ്ര എന്ന് പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രം. ആർദ്ര തിരുവാതിര നക്ഷത്രം. ശാന്തി നൽകിടട്ടെ. പുനർവസു പുണർന്ന നക്ഷത്രം. പുനർവസു എന്ന് പറഞ്ഞാല് പുണർന്ന നക്ഷത്രം. സൂനൃത പ്രസന്നവും സത്യത്തെ പ്രേരിപ്പിക്കുന്നതുമാകട്ടെ. ആയിത്തീരട്ടെ. പുഷ്യഹ മലയാള നക്ഷത്രത്തില് മലയാളം പേരെടുത്താൽ പൂയൻ നക്ഷത്രം. ചാരു സുന്ദരവും അനുകൂലവുമായിരിക്കട്ടെ. ചാരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സുന്ദരവും അനുകൂലവുമായിരിക്കട്ടെ. ആശ്ലേഷാം ആയില്യം നക്ഷത്രം. ഭാനുഹു പ്രദീപ്തവും ശോഭയെ നൽകുന്നതും. മഖം നക്ഷത്രം. മലയാളത്തിൽ മഖ എന്ന് പറഞ്ഞാൽ മഖം നക്ഷത്രം. മേ എനിക്ക് അയനം ഐശ്വര്യത്തിലേക്കുള്ള യാത്ര നൽകുന്നതുമാകട്ടെ. ഐശ്വര്യത്തിലേക്കുള്ള ചലനം നൽകുന്നതാകട്ടെ. യാത്ര നൽകുന്നതാകട്ടെ എന്നൊക്കെ അർത്ഥം. അപ്പം ഇനി ഞാൻ ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം, അർത്ഥവും പറയാം. ആവശ്യമുള്ളവർ എഴുതിയെടുക്കുന്നതിന് സമയത്ത് ശ്രദ്ധിക്കുക. യൂട്യൂബിൽ നിങ്ങൾക്കത് 1.5 ആക്കാം, അല്ല സ്പീഡിൽ കേൾക്കാം.
അല്ലെങ്കിൽ നിങ്ങൾക്ക് 0.75 ആക്കാം, 0.5 ആക്കാം, അങ്ങനെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മാത്രം മതി. ഓം സുഹവമഗ്നേ കൃത്തികാരോഹിണി ചാസ്തു ഭദ്രം മൃഗശിരശമാർദ്ര പുനർവസോ സൂനൃത ചാരുപുഷ്യോ ഭാനുരാശ്ലേഷ അയനം മഗാമേ. ഓം സുഹവമഗ്നേ കൃത്തികാരോഹിണി ചാസ്തു ഭദ്രം മൃഗശിരശമാർദ്ര പുനർവസോ സൂനൃത ചാരുപുഷ്യോ ഭാനുരാശ്ലേഷ അയനം മഗാമേ. അഗ്നേ, എന്നെ മുന്നോട്ട് നയിക്കുന്ന അല്ലയോ ഭഗവാനെ. കൃത്തികാരോഹിണീച്ച കാർത്തികയും രോഹിണി നക്ഷത്രങ്ങൾ, സുഹവം അസ്തു സദാ എന്റെ വിളിപ്പുറത്ത് ഉണ്ടായിരിക്കട്ടെ. മൃഗശിര മാർഗശീർഷം അഥവാ മകൈര നക്ഷത്രം എനിക്ക് ഭദ്രതയെ നൽകുന്നതാകട്ടെ. ആർദ്ര തിരുവാതിര നക്ഷത്രം ശാന്തി നൽകിടട്ടെ. പുനർവസു പുണർദ നക്ഷത്രം സുനൂനൃത പ്രസന്നവും സത്യത്തെ പ്രേരിപ്പിക്കുന്നതുമാകട്ടെ. പുഷ്യ പൂയൻ നക്ഷത്രം ചാരു സുന്ദരവും അനുകൂലവുമായിരിക്കട്ടെ. ആശ്ലേഷ ആയില്യ നക്ഷത്രമോ ഭാനു പ്രദീപ്തവും ശോഭയെ നൽകുന്നതും. മഖ മകം നക്ഷത്രം മേ എനിക്ക് അയനം ഐശ്വര്യത്തിലേക്കുള്ള ഗതി നൽകുന്നതും ആയിത്തീരട്ടെ എന്നാണ് ഈ രണ്ടാം മന്ത്രത്തിന്റെ അർത്ഥം. അങ്ങനെ വേദപുഷ്പത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു നക്ഷത്ര സൂക്തത്തിൽ രണ്ടാമത്തെ മന്ത്രമാണ് ഇന്ന് പഠിച്ചത്. പഠിച്ചാൽ പോരാ, അതിനെക്കുറിച്ച് അത് കമൻ്റൊക്കെ അതിനകത്ത് താഴ്ത്തിടുക. പിന്നെയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുക, ഷെയർ ചെയ്യുക. വേദപ്രചരണം യൂട്യൂബിലൂടെ എന്നതാണ് നമ്മുടെ പുതിയ സന്ദേശം. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളിലേക്കും വേദം എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ സമഗ്രമായി പരിശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയ നമസ്കാരം.